നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ദുരിതം വിതച്ച പെരുമഴ. മഴക്കെടുതിയിൽ ഇന്ന് 4 പേർ മരിച്ചു. കണ്ണൂരും കോട്ടയത്തുമാണ് മരണം. കണ്ണൂർ പേരാവൂർ കണിച്ചാറിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേളകം താഴെവെള്ളറ കോളനിയിലെ അരുവിക്കൽ ഹൌസിൽ രാജേഷ്, പൂളക്കുറ്റി ആരോഗ്യ കേന്ദ്രം ജീവനക്കാരി നദീറയുടെ മകൾ 2.5 വയസ്സുള്ള നൂമ തസ്മീൻ എന്നിവരാണ് മരിച്ചത്. കോട്ടയം കൂട്ടിക്കലിൽ ഇന്നലെ കാണാതായ റിയാസിന്റെ മൃതദേഹം കണ്ടെത്തി. വൈക്കത്ത് വേമ്പനാട്ടുകായലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം മുളന്തുരുത്തിയിൽ നിന്ന് കാണാതായ അഭിലാഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ 5 പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിലും. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ. തൃശൂർ പെരിങ്ങൽക്കൂത്ത് ഡാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ കണിച്ചാർ വില്ലേജിലെ പൂളക്കുറ്റി, വെള്ളറ, നെടുമ്പുറം ചാൽ ഉൾപ്പെടെ 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. കാണാതായ വെള്ളറ കോളനിയിലെ ചന്ദ്രനായി തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് നെല്ലിയാമ്പതി മേഖലയിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. പാടകിരി, നൂറടി മേഖലകളിലാണ് മണ്ണിടിഞ്ഞും വെള്ളം കയറിയും നാശനഷ്ടങ്ങളുണ്ടായത്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 10 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. വ്യാപകമായ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അപകട ഭീഷണിയെ തുടർന്ന് നെല്ലിയാമ്പതി, പറമ്പിക്കുളം മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അട്ടപ്പാടിയിലേക്ക് ഭാരവാഹനങ്ങൾക്ക് 1 ദിവസത്തേക്ക് രാത്രിയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ചേച്ചി നടന്നു വരുന്നുണ്ട്. മുത്തങ്കാലിൽ മീനിയ വെള്ളം. രക്ഷാപ്രവർത്തനമായിട്ട് നമ്മളുണ്ട് ഇവിടെ. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ, മണപ്പുറം മുങ്ങി. കാലടിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയരുകയാണ്. കോടനാട് റിസോർട്ടിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടു. 15 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. വയനാട്ടിൽ മുത്തങ്ങ പുഴ കരകവിഞ്ഞു. ഇതോടെ ദേശീയപാത 766 തകരപ്പാടിയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടെ വെള്ളം ഇറങ്ങിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പെരിയാർ ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ കണ്ണൂർ, വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാൽ ചുരത്തിൽ ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ മാറ്റി പാർപ്പിച്ചു തുടങ്ങി. പാലാ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട, മർമല അരുവിക്ക് സമീപം രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിൽ റോഡ് ഒലിച്ചുപോയി. മൂന്നിലവിലടക്കം കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പമ്പ, മണിമല നദികൾ അപകടം നിലയിലെത്തിയതും അച്ചൻകോവിൽ നദി വരുമണിക്കൂറിൽ അപകടനിലയിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാലും കനത്ത ജാഗ്രതയിലാണ് പത്തനംതിട്ട ജില്ല. മന്ത്രി വീണാ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 310 പേരെ മാറ്റി പാർപ്പിച്ചു.
ഇടുക്കിയിൽ മഴ ശക്തം. ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു വീണ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. മുൻകരുതലിന്റെ ഭാഗമായി ജില്ലയിൽ 7 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കിയിൽ മഴ വീണ്ടും കനക്കുകയാണ്. ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്ന് വീട്ടമ്മയ്ക്ക് പരുക്കേറ്റു. വലിയപാടം വീട്ടിൽ ആലീസ് ജോയ്ക്കാണ് പരുക്കേറ്റത്. ഇവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ 7 ക്യാമ്പുകൾ തുറന്നു. 41 കുടുംബങ്ങളിലെ 115 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴയിൽ ജില്ലയിലെ പ്രധാന ഡാമുകളായ മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെ കുണ്ടള ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്കൊഴുക്കുവാൻ അധികൃതർ നടപടി ആരംഭിച്ചു. മലങ്കര ഡാം തുറന്നതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പും ഉയർന്നു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിരോധിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയിലാണ് മലയോരം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായി. തൃക്കാരിയൂരിൽ 20 വീടുകളിലും നിരവധി കടകളിലും വെള്ളം കയറി. മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായതുകൊണ്ട് ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു. വ്ലാവനക്കടവിലെ ജലനിരപ്പ് ഉയർന്നതിന് തുടർന്ന് കടത്തുവെള്ളം നിർത്തിവെച്ചു. പല്ലാരിമംഗലത്ത് 40 വീടുകളിൽ വെള്ളം കയറി. 17 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കോതമംഗലത്ത് വനത്തിനുള്ളിൽ കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടമ്പുഴ സ്വദേശി പൗലോസാണ് മരിച്ചത്. കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ പശുവിനെ അഴിക്കാൻ വനത്തിലേക്ക് പോയതായിരുന്നു ഇദ്ദേഹം. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്നും നിസാർ ചേരുന്നു. നിസാറ് ഒരുപാട് ആദിവാസി മേഖലകളുള്ള, ആദിവാസി ഊരുകളുള്ള പ്രദേശമാണ് അവിടെ. ഇപ്പോൾ മഴ തുടരുകയാണോ? എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, ഇപ്പോൾ മഴയ്ക്ക് അല്പം ആശ്വാസമുണ്ട്. ഇന്നലെ രാത്രി 9 ആരംഭിച്ച മഴ ഇന്ന് രാവിലെ 11 ശമിച്ചത്. കോതമംഗലം താലൂക്കിലെ തൃക്കാരിയൂരിൽ 20 വീടുകളിലും നിരവധി കടകളിലും വെള്ളം കയറി. തൃക്കാരിയൂർ അമ്പാട്ട് വീട്ടിൽ പ്രവീണിന്റെ വീടിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്നു. പല്ലാരിമംഗലത്ത് 40 വീടുകളിൽ വെള്ളം കയറി. വള്ളക്കടവ്, വാളാച്ചിറ, വെള്ളാരമറ്റം, കുടമുണ്ട, ഈട്ടിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. ശക്തമായ മഴയെ തുടർന്ന് ഭൂതത്താങ്കെട്ടി ഡാമിന്റെ 15 ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. മണികണ്ഠഞ്ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായതുകൊണ്ട് നിരവധി ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു. വ്ലാവനക്കടവിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കടത്തുവെള്ളം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെയും ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. സഹായങ്ങൾ ഒന്നും തന്നെ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി ആന്റണി ജോൺ MLA അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോതമംഗലത്തെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 25 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അശ്വതി, ശരി. കോതമംഗലത്ത് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടതായാണ് അവിടെ നിന്നും നിസാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ടോ എന്നും നിസാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, ഇടുക്കിയിലെ അവസ്ഥ എന്താണ്? ഇപ്പോഴും മഴ തുടരുകയാണ്? അശ്വതി, ഇടുക്കിയിൽ ശക്തമായ ഒരു മഴ നിലവിലില്ല. നേരിയ മഴ പെയ്യുന്നുണ്ട്. വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ നേരിയ മഴ തുടരുന്നുണ്ട്. എങ്കിലും അത് ശക്തമല്ല. ഇപ്പം ജില്ലയിലെ 7 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പീരുമേട്, ഇടുക്കി താലൂക്കുകളിലായി 7 ക്യാമ്പുകൾ തുറന്നു. 41 കുടുംബങ്ങളിലെ 115 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇടുക്കിയിലെ ചെറുകിട ജലസംഭരണികളെല്ലാം സംഭരണശേഷിയിലെ പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുണ്ടള, കല്ലാർകുട്ടി, പൊന്മുടി, തീരത്തയ തുടങ്ങിയ ഡാമുകൾ, ലോവപ്പെരിയാർ തുടങ്ങിയ ഡാമുകൾ നിലവിൽ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ റെഡ് അലർട്ട് പ്രകടിപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത്. അപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 134.70 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇടുക്കിയിലും ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ പ്രധാന ഡാമുകളിലെ പ്രദേശങ്ങളിലെല്ലാം നീരൊഴുക്ക് ശക്തമാണ്. മഴയ്ക്ക് നേരിയ ശമനം മാത്രമാണ് നിലവിലുള്ളത്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാക്കുകയാണെങ്കിൽ ചെറുകിട ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും.
ഒപ്പം കഴിഞ്ഞ രാത്രികളിൽ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും മണ്ണിടിച്ചിലും ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. ഇത് വളരെ തന്നെ മാറ്റങ്ങൾ സാധിച്ചില്ലെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ഇന്നും രാത്രി ശക്തമായി തുടർന്നാൽ വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പൊ ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. ശരി, മലങ്കര ഡാമിന്റെയും ഭൂതത്താൻകെട്ട് ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു. മൂവാറ്റുപുഴ നഗരവും പരിസര പ്രദേശങ്ങളിലും വെള്ളത്തിൻ അടിയിലാണ്. കൊച്ചങ്ങാടി ആനിക്കാംകുടി കോളനി, ഇലാഹിയ കോളനി, സ്റ്റേഡിയം, പെരുമറ്റം, മൂന്നുകണ്ടം കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 75 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും 120 cm നിന്നും 110 cm താഴ്ത്തിയിട്ടുണ്ട്. ഇതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് കുറയുമെന്നാണ് കണക്കാക്കുന്നത്. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കുത്തിയൊഴുകുന്ന പുഴയിലകപ്പെട്ട കാട്ടാന രക്ഷപ്പെട്ടു. 6 മണിക്കൂറോളമാണ് ആനപ്പുഴയിൽ മരണത്തെ മുഖാമുഖം കണ്ടത്. കുത്തിയൊഴുകുന്ന ചാലക്കുടി പുഴയിൽ കണ്ണൻകുഴി പാലത്തിന് താഴെ രാവിലെ 6 മണിയോടെയാണ് കാട്ടാനയെ നാട്ടുകാർ കണ്ടത്. 2 കിലോമീറ്റർ ദൂരം ആന താഴേക്കൊഴുകി. ഇതിനിടെ ഒഴുക്കിനെ അതിജീവിച്ച് പുഴയുടെ ഒത്ത നടുവിലുള്ള ഒരു തുരുത്തിൽ 30 മിനിറ്റോളം നിലയുറപ്പിച്ചു. ഏതാനും നാളുകളായി ഈ ആനയുടെ സാന്നിധ്യം ഇവിടെയുള്ളതായി നാട്ടുകാർ പറയുന്നു. വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയ ആന താഴേക്കൊഴുകി വഞ്ചിക്കടവ് ഭാഗത്തെ വനത്തിലേക്ക് കയറിപ്പോയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പുനലൂർ പത്തനാപുരം താലൂക്കുകളിൽ മഴയ്ക്ക് ശമനം. പുനലൂർ മണ്ഡലത്തിൽ MLA യുടെയും RDO യുടെയും നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വില്ലുമലയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നും കുട്ടികളെ മാറ്റി. അടിയന്തര സാഹചര്യത്തിന് നേരിടാൻ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയതായും കൺട്രോൾ റൂം തുറന്നതായും MLA അറിയിച്ചു. കുളത്തുപ്പുഴ പഞ്ചായത്തിലെ 50 ഏക്കർ മേഖലയിൽ PSU പാൽ MLA സന്ദർശനം നടത്തി. കൊട്ടാരക്കരയിൽ മഴ തുടരുകയാണ്. 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. നെടുവത്തൂർ, ഇഞ്ചക്കാട് എന്നിവിടങ്ങളിലാണ് വീടുകൾ തകർന്നത്. ഡെപ്യൂട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള കൊട്ടാരക്കരയിലെ ഉമ്മന്നൂർ, ചിതറ വില്ലേജുകളിൽ ഉള്ളവരെ അടിയന്തര സാഹചര്യമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പവിത്രേശ്വരം, പുത്തൂർ, കുളക്കട, കലയപുരം വില്ലേജുകളിൽപ്പെട്ട കല്ലടയാറിന്റെ തീരത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ക്യാമ്പുകൾ സജ്ജമാക്കിയതായി തഹസിൽദാർ അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും കൊട്ടാരക്കരയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിൽ മഴ കനത്തതോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ എടത്വ, തലവുടി, നീരേറ്റുപുറം എന്നിവിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൂടുതൽ വെള്ളം ഒഴുകിയെത്തും. എല്ലാവരും വരാനായിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കുക. അവരൊക്കെ വെള്ളത്തിൽ നിന്നുകൊണ്ടാണേലും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ള കണക്കൂട്ടലാണ് അവരൊക്കെ. ഞാമ്പലം പോകുമ്പോൾ മോൻ അങ്ങോട്ട് മാറി ഒരു വീടുണ്ട് ഇച്ചിരി കണ്ടതല്ലേ. അതിൻ്റെ പുറത്ത് അതിൻ്റെ അടിയിലെല്ലാം കയറിയായിരുന്നു. അവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെ നീന്തി പോയ വഴിയില്ല. പ്രളയത്തിൽ വെള്ളം നീട്ടി ഞാൻ പോയത്. ഡൈവ് ഒഴുക്കിൽപ്പെട്ട് പോയത്. ഒഴുക്കിൽപ്പെട്ട് പോയപ്പം കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ മോൻ മേളിലിരുന്ന് കണ്ട് അങ്ങനെ ചാടി വന്ന് കയറിട്ട് പിടിച്ച് കെട്ടി. ചെങ്ങന്നൂർ, തിരുവൻമണ്ടൂർ ഉൾപ്പെടെയുള്ള 2 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 12 കുടുംബങ്ങളിലെ 22 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. എടത്വ, തലവുടി എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ വീടുകളിൽ നിന്ന് മാറ്റി തുടങ്ങി. പള്ളാതുരുത്തി, നെടുമുടി എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ബുധനാഴ്ച അർദ്ധരാത്രി വരെ ജില്ലയിൽ ജലഗതാഗതം നിരോധിച്ചു. കടൽക്ഷോഭ മുന്നറിയിപ്പുള്ളതിനാൽ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ന്യൂസ് 18 ആലപ്പുഴ. പത്തനംതിട്ടയിൽ അതീവ ജാഗ്രത തുടരുമെന്ന് മന്ത്രി വീണ ജോർജ്. 48 മണിക്കൂറിനിടെ 213 മീറ്റർ മഴയാണ് പെയ്തത്. പമ്പയും മണിമലയാറും അപകട നിലയിലാണ്. 6 വീടുകൾ ഭാഗികമായി തകർന്നു. NDRF സംഘം തിരുവല്ലയിൽ ക്യാമ്പ് ചെയ്യും. ശബരിമലയിൽ സാഹചര്യം വിലയിരുത്തി തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മുനമ്പം വേളാങ്കണ്ണിപ്പള്ളിക്ക് സമീപം മണലിൽ ഉറച്ചു. മോശം കാലാവസ്ഥ കാരണം അഴിമുഖത്ത് വെച്ച് ചുക്കാനുമായുള്ള ബന്ധം പൊട്ടി നിയന്ത്രണം നഷ്ടമായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന 15 തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടു. മത്സ്യബന്ധന വല നഷ്ടപ്പെട്ടു. മലപ്പുറത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് തട്ടിപ്പ് വീണ്ടും. വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ച മഞ്ചേരി പൂക്കുളത്തൂർ സ്വദേശി തയ്യിൽ ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്തെ പല ഭാഗത്തും മുൻപ് വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ച് സംവിധാനം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് വീണ്ടും തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മഞ്ചേരി പൂക്കുളത്തൂർ പുറക്കാട് സ്വദേശി തയ്യിൽ ഹുസൈൻ പിടിയിലാകുന്നത്. ഇയാൾ ജില്ലയിലും പുറത്തും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊളത്തൂർ കുറുപ്പത്താൽ ടൗണിന് സമീപം വാടക മുറിയിൽ പ്രവർത്തിച്ചിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുകാരനായ തയ്യിൽ ഹുസൈനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹോട്ടൽ തൊഴിലാളികൾക്ക് താമസിക്കാൻ എന്ന വ്യാജേന വാടക മുറിയെടുത്ത് ഒരു മാസത്തിലധികമായി സമാന്തര എക്സ്ചേഞ്ച് നടത്തിവരികയാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇന്റർനാഷണൽ കോളുകൾ റൂട്ടർ ഡിവൈസ് ഫിറ്റ് ചെയ്ത് നിയമലംഘനം നടത്തി ലോക്കൽ കോളുകളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ സഹിതമാണ് പ്രതിയെ പിടികൂടിയത്. ഇതിന് സഹായിക്കുന്ന സിം കാർഡുകൾ, റൂട്ടർ ഡിവൈസുകൾ എന്നിവയും ഇൻവെർട്ടർ സിസ്റ്റവും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഇത്തരത്തിൽ നിയമലംഘനം നടത്തി ഇന്റർനാഷണൽ കോളുകൾ ഡൈവേർട്ട് ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി VS സുജിത് ദാസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വൻ കുഴൽപ്പണവേട്ട. വാനിൽ കടത്തുകയായിരുന്ന 1,24,39,250 രൂപ പോലീസ് പരിശോധനയിൽ പിടികൂടി. എടത്തനാട്ടുകര സ്വദേശികളായ ഷംസുദ്ദീൻ, ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത്. പിക്കപ്പ് വാനിന്റെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പണം. കസ്റ്റഡിയിലെടുത്ത വാഹനവും രൂപയും പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് വിഭാഗത്തിനും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനും റിപ്പോർട്ട് നൽകും. പാലാ രാമപുരം 6 മൈലിൽ വാഹനാപകടത്തിൽ 1 വയസ്സ് പ്രായമായ കുഞ്ഞു മരിച്ചു. അടിമാലി സ്വദേശിനികൾ സഞ്ചരിച്ച കാർ മറിയുകയായിരുന്നു. അടിമാലിയിൽ നിന്നും മാർസ്ലീവ ആശുപത്രിയിൽ പോവുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാമ്പി വാടാനാം കുറിശിയിൽ വാഹനാപകടം. വിദ്യാർത്ഥികളടക്കം 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. വാടാനാം കുറിശി സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. ലോറി നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ച ശേഷം സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി. പോലീസ്, ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ നൈജീരിയൻ പൌരന് അറസ്റ്റിൽ. 43,20,000 രൂപയാണ് നൈജീരിയൻ പൌരനായ ആന്റണി ഒഗനറബോ എഫിധരെ തട്ടിച്ചത്. കാസർഗോഡ് പോലീസ് ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ കൈവശം വിലപിടിപ്പുള്ള വിവിധ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. പട്ടാമ്പി കൊടമുണ്ട തൂമ്രത്തൊടി കോളനി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായി. MLA ഫണ്ടിൽ നിന്ന് 10,00,000 രൂപ ചെലവഴിച്ചാണ് പ്രധാന പാതയിൽ നിന്ന് കോളനിയിലേക്കുള്ള റോഡ് നവീകരിച്ചത്. പട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട ഗേറ്റ് പരിസരത്തുള്ള തുമ്പ്രത്തൊടി കോളനിയിലേക്കുള്ള റോഡ് നവീകരണമാണ് പൂർത്തിയായത്. തുമ്പ്രത്തൊടി കോളനികളിലെയും സമീപത്തുള്ള വീടുകളിലെയും ആളുകൾക്ക് മുതുതല പട്ടാമ്പി റോഡിലെത്താനുള്ള ഏക വഴിയാണിത്. റോഡ് പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്നതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്ര തികച്ചും ദുഷ്കരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLA ഫണ്ടിൽ നിന്ന് 10,00,000 രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പാക്കിയത്. യോഗം കൂടുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പറഞ്ഞിരുന്നതും ഈ റോഡാണ്. എന്തായിരുന്നാലും അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളും ഭിത്തികെട്ടി ഇന്റർലോക്ക് കട്ടകൾ നിരത്തിയാണ് നവീകരിച്ചത്. കോളനിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ സഫലമായത്. ന്യൂസ് 18 പട്ടാമ്പി. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താനായി ജനകീയ മത്സ്യവിൽപ്പന കേന്ദ്രങ്ങൾ ഒരുക്കി നാട്ടുകാർ. കാസർഗോഡ് പൂവക്കുന്നിലെ ബിജുകുമാറിന്റെ ജീവൻ രക്ഷിക്കാനാണ് നാട്ടുകാർ മത്സ്യവിൽപ്പനയിൽ ഏർപ്പെട്ടത്. 14 വർഷമായി വൃക്കരോഗത്തോട് മല്ലിടുന്ന പെയിന്റിംഗ് തൊഴിലാളി
പുല്ലൂർ പൂവക്കുന്നിലെ ബിജുകുമാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. ഇതിനായി പണം കണ്ടെത്താനാണ് ചികിത്സാ സഹായ സമിതി അംഗങ്ങളും നാട്ടുകാരും മാവുങ്കാൽ ദേശീയപാതയോരത്ത് മത്സ്യവില്പന കേന്ദ്രങ്ങൾ ഒരുക്കിയത്. മടക്കര, പയ്യന്നൂർ, എട്ടിക്കുളം ഹാർബറുകളിൽ നിന്നും നേരിട്ടാണ് മത്സ്യമെത്തിച്ചത്. ചെമ്മീൻ, ചെമ്പല്ലി, അയല, ആരൽ, സ്രാവ്, ഞണ്ട്, മത്തി, ചൂര എന്നിവയെല്ലാം വിൽപ്പനയ്ക്കായി എത്തിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രചരണം. വൈകുന്നേരത്തോടെ മത്സ്യങ്ങളെല്ലാം വിറ്റുതീർന്നു. ലഭിച്ച മുഴുവൻ തുകയും ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി വരും ദിവസങ്ങളിലും പണം സ്വരൂപിക്കാനുള്ള ശ്രമം തുടരാനാണ് ഇവരുടെ തീരുമാനം. നാട്ടിലെ സുമനസ്സുകളുടെയും നല്ലവരായ ജനങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനകീയ മത്സ്യ വിപണന മേള വലിയ വിജയമായിരിക്കുകയാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാവരും കക്ഷി രാഷ്ട്രീയം മറന്ന്, ജാതി മതഭേദം മറന്ന് എങ്ങനെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ മത്സ്യ വിപണന മേള മാറിയിരിക്കുകയാണ്. 37-കാരനായ ബിജുകുമാറിന് 27-ാം വയസ്സിലാണ് ഇരുവൃക്കകളും തകരാറിലായത്. ശ്രീജയാണ് ഭാര്യ, 3-വയസ്സുകാരി ശിഖയാണ് മകൾ. ഓഗസ്റ്റ് അവസാനത്തോടെ ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം. ഇതിനായി ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ന്യൂസ് 18 കാസർഗോഡ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്താൻ DYFI പ്രവർത്തകർ സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി. വയനാട് മീനങ്ങാടി അത്തിനിലം വയലിലാണ് മഴയൊഴിഞ്ഞ നേരത്ത് മഡ് ഫുട്ബോൾ മത്സരം നടത്തിയത്. പുഞ്ചകൃഷിക്ക് പാടമൊരുക്കുന്നതിന് മുമ്പുള്ള ഇടവേളയിലാണ് ആവേശവും സാമർത്ഥ്യവും ഒത്തുചേരുന്ന മഡ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുള്ളത്. വയനാട് മീനങ്ങാടി പഞ്ചായത്തിലെ അത്തിമൂലയിലാണ് കർക്കിടക മഴയൊഴിഞ്ഞ നേരത്ത് മഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. DYFI അത്തിനീളം നെല്ലിച്ചോളു യൂണിറ്റുകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഡ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 32 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മഴയൊഴിഞ്ഞു നിന്നത് മത്സരം കാണാനെത്തിയവർക്കും കളിക്കാർക്കും ഒരുപോലെ ആവേശമായി. ന്യൂസ് 18 വയനാട്. അരങ്ങിൽ ചുവടുകൾ വരയ്ക്കുന്ന ചിത്രം, ക്യാൻവാസിൽ ചായങ്ങളുടെ നൃത്തം, ലീജ ദിനൂപ് അവതരിപ്പിച്ച രചന നടനം വേറിട്ട അനുഭവമായി. ഗുരു ഗോപിനാഥ് നടനഗ്രാമവും തെയ്യം കലാ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച വരവിളിയുടെ സമാപന ദിവസമാണ് ലീജയുടെ രചന നടനം. ക്യാൻവാസിൽ വിഷ്ണുമൂർത്തി തെയ്യം, അരങ്ങിൽ ഭരതനാട്യത്തിലൂടെ നരസിംഹാവതാര കഥ. വരയ്ക്കുന്നതിനൊപ്പം നാട്യവും. ലീജ ദിനൂപാണ് കലാകാരി. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന വരവിളി ശില്പശാലയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് പരിപാടി അവതരിപ്പിച്ചത്. കൃതികളിലൊക്കെ പറയുന്നുണ്ട്, നൃത്തം ചെയ്യുന്നവർ ചിത്രവും സംഗീതവും എല്ലാം പഠിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാം പരസ്പര ബന്ധമുള്ള കലകൾ തന്നെയാണ്, ശില്പമാണെങ്കിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിത്രവും നൃത്തവും അതൊരു കോമ്പിനേഷനായി വരുമ്പോൾ അതൊരു പുതിയൊരു ആസ്വാദനത്തിനുള്ള വേദിയാവുന്നുള്ളത് തോന്നി. അങ്ങനെയാണ് വരനടനത്തിലേക്ക് വന്നത്. ഗുരു ഗോപിനാഥ് നടനഗ്രാമവും തെയ്യം കലാ അക്കാദമിയും ചേർന്ന് തെയ്യം കലയെ അടിസ്ഥാനമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 4 ദിവസത്തെ പരിപാടിയിൽ തെയ്യം അടിസ്ഥാനമാക്കിയുള്ള മ്യൂറൽ പെയിന്റിംഗ് ക്യാമ്പ്, മുഖമെഴുത്ത് ശില്പശാല, തോറ്റംപാട്ട് ശില്പശാല, ഫോട്ടോ എക്സിബിഷൻ, അണിയല കാഴ്ചകൾ എന്നിവയും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.